കേരള കഫിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ച് ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് കുറേ വെറൈറ്റി ഡിഷസ് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ അതിനകത്ത് എന്തോ ഒരു അർത്ഥം ഉണ്ടാവുക അല്ലേ? അവരതെല്ലാം കഴിച്ച് അതിനവസാനം ഒരല്പം മധുരം അത് കൊടുത്തെങ്കിൽ മാത്രമേ കൊടുക്കണ നമുക്കും കഴിക്കണ അവർക്കും ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടമ്മമാരൊക്കെ എന്താ കുറേ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ മടുക്കും. അപ്പോൾ അവർ വിചാരിക്കും ഓ ഇനി ഒരു ഡെസേർട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതും കുറേ ടൈം എടുക്കും വയ്യ. അപ്പോൾ പിന്നെ എല്ലാവരും കൂടുതലും പ്രിഫറൻസ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡെസേർട്സിനൊക്കെ കൊടുക്കും. പക്ഷേ അതെല്ലാം ഇനി മാറ്റി നമ്മുടെ വീട്ടമ്മമാരിപ്പോൾ നമ്മുടെ ചാനലുകളിലുള്ള ഒരുപാട് പുതിയ പുതിയ റെസിപ്പികൾ പല പല ഷെഫ് ഉണ്ടാക്കി തന്ന് അതൊക്കെ കണ്ടുപഠിച്ച് ഒരുപാട് നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കാൻ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളെ ട്രെയിൻ ചെയ്യാണ് നല്ല നല്ല ഈസി ആയിട്ടുള്ള വേയിൽ നല്ല സ്വീറ്റ്സ് ഡെസേർട്സ് ഉണ്ടാക്കാനായിട്ട് യൂണിവി കുക്കീസ് കേരള കഫി എന്ന ഈ പ്രോഗ്രാമിലൂടെ. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ മുടങ്ങാതെ കണ്ടു കഴിഞ്ഞാൽ നല്ല നല്ല സ്വീറ്റ്സ് ഇനി നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പതിവ് പോലെ നമ്മൾ രണ്ട് സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കാൻ പോണത്. അത് നമ്മൾക്ക് ഇന്ന് കാണിച്ചു തരാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എറണാകുളം ക്രൗൺ പ്ലാസ ഹോട്ടലിലെ പേസ്ട്രി സെക്ഷൻ ഹെഡായ മിസ്റ്റർ ഷിൻഡു. ഷിൻഡു, ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഒരുപാട് ഒരുപാട് കേക്ക്സും കുറേ വെറൈറ്റി സ്വീറ്റ്സും ഒക്കെ ഉണ്ടാക്കി അവിടെ വരുന്ന ക്ലയൻസിനെ ഒക്കെ ഇങ്ങനെ മയക്കി വെച്ചിരിക്കുകയാണല്ലേ. ഷിൻഡു, നമുക്ക് എത്ര നമ്മൾ നല്ല സ്വീറ്റ് സാധനങ്ങൾ ഉണ്ടാക്കിയാലും എത്ര സ്പൈസി സാധനങ്ങൾ ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് നിർബന്ധമാണ് ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്ന ആൾ നല്ല ചിരിച്ചോണ്ട് വേണം എന്ത് സാധനം ഉണ്ടാക്കാൻ. ഇതുവരെ ഷിൻഡോടെ ചിരി കണ്ടിട്ടില്ല. അപ്പൊ ഇനി പറഞ്ഞു, ഇനി നമ്മൾ ഇന്നത്തെ ദിവസം എന്താ ചെയ്യാൻ പോണത്? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കഫേ അൽഗനാഷ് എന്ന് പറയുന്ന ഡെസേർട്ട് ആണ്. എന്താ കഫേ അൽഗനാഷ്? ഗനാഷ് മീൻസ് ദ കോമ്പിനേഷൻ ഓഫ് ക്രീം ആൻഡ് ചോക്ലേറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഐറ്റത്തിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇൻഗ്രീഡിയൻസ് ലിക്വിഡ് ക്രീം 250 ഗ്രാം, ഡാർക്ക് ചോക്ലേറ്റ് 250 ഗ്രാം, ബട്ടർ 25 ഗ്രാം, ലിക്വിഡ് ഗ്ലൂക്കോസ് 15 ഗ്രാം, കോഫി പൗഡർ 1 ടീസ്പൂൺ. ഇനി പറഞ്ഞോളൂ, ഇത് വളരെ ഈസി ആണോ ഉണ്ടാക്കാൻ? അതെ, ഈസി മെത്തേഡ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്രീം ഒന്ന് ബോയിൽ ചെയ്യണം. ഓക്കേ. നമ്മൾ ക്രീം ബോയിൽ ഹാഫ് ബോയിൽ ആവുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് ആഡ് ചെയ്യണം. ഗ്ലൂക്കോസ് ഇടണം. ഓക്കേ. ഇതിനെ തിളക്കണം. കുറേ ടൈം എടുക്കും? ജസ്റ്റ് ഹാഫ് ബോയിൽ ആയാൽ മതി. നമ്മൾ ഈ ചോക്ലേറ്റ് ഒരു 40-45 മിനിറ്റിൽ ടെമ്പറേച്ചറിൽ സെറ്റ് മെൽറ്റ് ആവും. അതിൽ തന്നെ ഉണ്ടല്ലോ ഡാർക്ക് ചോക്ലേറ്റ്സ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, മിൽക്ക് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, പിന്നെ വേറെ മിൽക്ക് ബേസ് അതായത് മിന്റ് ഫ്ലേവർ ചോക്ലേറ്റ് അവൈലബിൾ ആണ്, സ്ട്രോബെറി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കഫേ അൽ ഗനാഷി അല്ലേ? അതെ, കഫേ അൽ ഗനാഷി. അതിൽ എന്ത് ചോക്ലേറ്റ് ആണ് വേണ്ടത്? ഡാർക്ക് കമ്പൗണ്ട്. ഡാർക്ക് ആണ്, അതാണ് കൂടുതൽ ടേസ്റ്റി. അതെ, ടേസ്റ്റി. ഓക്കേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഗ്ലൂക്കോസ് ആഡ് ചെയ്യുന്നു. ഓ, ഇത് ബോയിൽ ആയി, ഗ്ലൂക്കോസ് ഇടണോ? ഇനി അത് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യണം. അതെ, നമ്മുടെ മിക്സിംഗ് ബോളിലേക്ക്. ഇതിന് എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ച് ഫ്ലെയിം ജാസ്തി എന്ന് തോന്നുന്നു. സിമ്മിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെക്കാം അല്ലേ? നോൺ ചെയ്യട്ടെ? സ്ഥിരമേ നമുക്ക് കോഫി പൗഡർ ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ആ, ഞാൻ ഇടട്ടെ? ഭയങ്കര കൈപ്പുണ്യാ എനിക്ക്. അപ്പോൾ ഇതിങ്ങനെ കുറുകണം അല്ലേ? തിക്ക് ആവണം, തിക്ക് ആവണം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യുക. തിക്ക് ആയതിനു ശേഷം ഈ ബാറ്റർ ഇങ്ങനെ തിക്ക് ആയതിനു ശേഷം നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്യുക. ഓ, ഇതിനകത്ത് ഇടണം. അതെ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഒന്ന് ലംസ് ഫ്രീ ആയാൽ മതി. ആ, ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് നമ്മൾ ബട്ടർ ആഡ് ചെയ്യുന്നു. ഇത് എത്രയാ ബട്ടർ? 50 ഗ്രാം ബട്ടർ. 50 ഗ്രാം. ഓക്കെ, നന്നായിട്ട് വെൽഡ്, നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ അതിൽ നമ്മുടെ ബാറ്റർ ഇട്ടപ്പോൾ കംപ്ലീറ്റ് ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആയി. പിന്നെ നമ്മൾ ബട്ടർ ഇട്ടു. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയി. നന്നായി നല്ല നല്ല ഒരു നല്ല തിക്കായിട്ട് ഇരിക്കണ്ടേ ഇപ്പോൾ. അതെ. ഇതിന് നമ്മൾ ഏതിനകത്തേക്കാ സെർവ് ചെയ്യാൻ പോണത്? നമ്മുടെ ഷോട്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ. ഇനി
ഇത് തണുക്കണ്ടേ? തണുക്കണം. ഓക്കേ. ഇനി നമ്മൾ റെഫ്രിജറേറ്റ് മീൻ ഫ്രിഡ്ജിൽ വെക്കേ ഉള്ളൂ അല്ലേ? ഒരു 1 അവർ കൊണ്ട് നമ്മൾ സെറ്റ് ആവും. ഓക്കേ. പിന്നെ ഇതിന്റെ മേളിൽ ഇങ്ങനെ ഭംഗിക്ക വല്ല അല്ല നമ്മൾ ഈ പ്രാശം ഇതിന്ന് നമ്മൾ ഗ്രില്ഡ് പൈനാപ്പിൾ ആണ് ഇതിന്റെ മേളിൽ സ്ക്വയറിൽ ഗ്രില്ഡ് പൈനാപ്പിൾ ഗാർണിഷ് ആയിട്ട് വെക്കും. ഓ അങ്ങനെ നമ്മുടെ കഫേ അൽ ഗനാഷ് റെഡി ആയിട്ടുണ്ട് ഇതിനി സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണം മാം സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം പക്ഷേ എത്ര സമയം വെക്കണം ഓൾമോസ്റ്റ് 1 അവർ വെക്കണം 1 അവർ അത് 1 അവർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം ട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന് എന്തായാലും വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഇപ്പോ കണ്ടത് ഐശ്വര്യപൂർണ്ണമായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂ അപ്പോൾ നമ്മുടെ കഫേ അൽ ഗനാഷേ അത് റെഡി ആവാനായിട്ട് 1 അവർ എടുക്കും അതിനുള്ളിൽ ആ 1 അവറിനുള്ളിൽ അടുത്ത ഡെസേർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ് ഇനി നമ്മൾ ഷിൻഡോ കാണിച്ചു തരാൻ പോണത് ഇനി ചെയ്യാൻ പോണത് ഐറ്റം ഒരു ബിസ്ക്കറ്റ് ബേസ്ഡ് ഡെസേർട്ട് ആണ് ഓക്കേ എന്താത് ബേക്ക്ഡ് ചീസ് കേക്ക് ആണ് അപ്പോൾ ബിസ്ക്കറ്റ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ചീസ് കേക്ക് ഡിഫറെന്റ് അതെ ഇപ്പോൾ എന്താ ഫ്ലേവർ ചോക്ലേറ്റ് അല്ല ചോക്ലേറ്റ് അല്ല സിട്രസ് ലെമൺ ഫ്ലേവർ ഞങ്ങളപ്പോൾ അടുത്ത ഐറ്റത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഇവിടുത്തെ ടേബിളൊക്കെ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തോളൂ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ബിസ്ക്കറ്റ് വെച്ച് സ്പെഷ്യലി കേട്ടോ ബിസ്ക്കറ്റ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സിട്രസ് ഫ്ലേവറിലുള്ള ഒരു ചീസ് കേക്ക് ആണ് അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എല്ലാം ഞങ്ങളിവിടെ റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മളിതാ യുണീബിക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റാണ് ഇവരുടെ കുറേ നല്ല ഇഷ്ടം കഴിക്കാറുണ്ടോ ബിസ്ക്കറ്റ് ആണോ ഞാൻ ഇവരുടെ കുറേ വെറൈറ്റി ബിസ്ക്കറ്റ്സ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീയുടെ കൂടെയൊക്കെ ഇവരുടെ ബിസ്ക്കറ്റ് കഴിക്കാൻ വെരി ടേസ്റ്റി ബിസ്ക്കറ്റ് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് യുണീബിക്കിന്റെ ഇത് ബട്ടർ കുക്കീസ് ആണ് അത് തന്നെയാണോ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞു മെയിൻ ആയിട്ടുള്ളത് ബിസ്ക്കറ്റ് യുണീബിക് ബിസ്ക്കറ്റ് പറഞ്ഞു ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ ക്രീം ചീസ് 250 ഗ്രാംസ് പൗഡർ ഷുഗർ 150 ഗ്രാംസ് കോൺഫ്ലോർ 50 ഗ്രാംസ് എഗ്സ് 6 നമ്പേഴ്സ് ക്രീം 100 ഗ്രാംസ് ലെമൺ 1 നമ്പർ എഗ് വൈറ്റ് 3 നമ്പേഴ്സ് ഷുഗർ 100 ഗ്രാംസ് ബട്ടർ 50 ഗ്രാംസ് അപ്പോൾ ഇനി തുടങ്ങാം ഇതെന്താ സംഭവം ഇത് നമ്മുടെ കേക്കിന്റെ ബേസ് ഉണ്ടാക്കുന്നത് ഓ അതായത് യൂഷ്വൽ വരുന്ന 1 കെജി കേക്കിന്റെ സൈസിൽ വരുന്ന അല്ലേ ഇതിനെ എന്താ പറയാ റിംഗ് റിംഗ് ഓക്കേ എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ സിൽവർ ഫോയിൽ കവർ ചെയ്യണം ഇതിന്റെ അടിയിൽ ഓ നമ്മുടെ ബേസ് റെഡിയാക്കി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി ഓക്കേ അത് നമ്മുടെ ബാറ്റർ വെളി പോവാതിരിക്കാൻ വേണ്ടി മാത്രം ഓക്കേ ഇനി എന്താ കുക്കീസ് കുക്കീസ് ഒന്ന് ഇതിന്റെ ഒരു ബേസ് ആണ് ചീസ് കേക്കിന്റെ ഒരു ബേസ് ആണ് കുക്കീസ് കുക്കീസും ബട്ടർ മെൽറ്റ് ചെയ്ത ബട്ടർ ഉണ്ട് ഓക്കേ അത് ആഡ് ചെയ്യുക അയ്യോ ഇതിന്റെ മെഷർമെന്റ് എത്ര വേണം പറഞ്ഞില്ല ക്വാണ്ടിറ്റി 50 ഗ്രാം 50 ഗ്രാം ഓക്കേ അതായത് നമ്മൾ ഒരു ഇതൊരു കുക്കീസ് ഒന്ന് ഇതായാ മതി മെൽറ്റ് ആയാ മതി ഓക്കേ ഒരു പാക്കറ്റ് ഫുൾ എടുക്കും കുക്കീസ് നമ്മൾ ഇപ്പോ ഉണ്ടാക്കാൻ പോകുന്ന 1 കെജി കേക്ക് ആണ് 1 കെജി ഓക്കേ ജസ്റ്റ് കുക്കീസ് ഒന്ന് ക്രംബിൾ ചെയ്യുക ഓക്കേ നന്നായിട്ട് പൊടിച്ചു അതെ നന്നായിട്ട് പൊടിച്ചു പൊടിച്ചിട്ട് നല്ല ക്രംബിൾ ആയതിനു ശേഷം നമ്മൾ ഇതിന്റെ ബേസ് ആയിട്ട് ഉപയോഗിക്കും ഓ ഓക്കേ ഇപ്പോ നമുക്ക് ഇത് ഇനി ബട്ടർ ഇടാണ് ബട്ടർ ആഡ് ചെയ്യാം ഇയാ ഫുൾ ഇട്ടു നമുക്കത് നമ്മുടെ ബേസിലേക്ക് ഇടാം ഓക്കേ ഹൈ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട് ഓക്കേ ഇനി ഇപ്പോ എന്താ ചെയ്യാ ഇത് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആക്കണം എന്നാൽ ഈ ബട്ടർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഓക്കേ അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ച് കഴിയുമ്പോൾ ഈ ക്രംബ് മേളിൽ വരും ഓ ഓക്കേ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് തണുപ്പിക്കണം തണുപ്പിക്കണം തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചീസ് കേക്കിന് ബട്ടർ റെഡി ആക്കാം ഓ വേറെ പണിയുണ്ട് ഓക്കേ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത ലെവലിലേക്ക് മെത്തേഡ് ഫസ്റ്റ് നമ്മൾ ക്രീമും ഷുഗറും മിക്സ് ചെയ്യണം ഓക്കേ 150 ഗ്രാം ഷുഗർ
then 250 gram cream. 250 cream, okay. ഷുഗറും ക്രീം ചീസും കൂടി മിക്സായി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എഗ്ഗ് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ആറ് മുട്ട ഫുൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ എഗ് വൈറ്റും എടുത്തിട്ടുണ്ട്, എഗ് യോക്കും എടുത്തിട്ടുണ്ട്. യാ, ഫുൾ മുട്ട എടുത്തിട്ടുണ്ട് ആറെണ്ണം. നന്നായിട്ട് ബീറ്റ് ചെയ്യണു. അടുത്ത പ്രോസസ്, നമ്മൾ നമ്മുടെ ക്രീം ലിക്വിഡ് ക്രീമും നമ്മുടെ കോൺഫ്ലോർ കൂടെ മിക്സ് ചെയ്യും. ഓക്കെ, ഹോട്ടൽസിലൊക്കെ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് സ്പെഷ്യൽ വേറെ കിച്ചൺ ഒക്കെ ഉണ്ടോ? ഐ മീൻ അല്ല, ബേക്കറിക്ക് തന്നെ പേസ്ട്രിക്ക് തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കിച്ചൺ ഉണ്ട്. ഓ, നമ്മുടെ ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യാം, ക്രീമും ഒരു കോൺഫ്ലോറും. ഓക്കെ, കോൺഫ്ലോറും ക്രീമും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. അത് മിക്സ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് മിക്സ് ചെയ്ത ആ ഒരു ബാറ്ററിനകത്തേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞല്ലേ? അതെ. ഇത് നന്നായിട്ട് ഇനി ഒന്നുമില്ല, തരി 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 ഒന്നുമില്ല, നന്നായിട്ട് അതെല്ലാം ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയി. നമ്മൾ നമ്മുടെ സിട്രസ് ഫ്ലേവർ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കേ, ആ നമ്മുടെ സംഭവം. ഓക്കേ, ഇത്ര മതിയല്ലേ ഫ്ലേവർ വരാൻ? അപ്പോൾ നമ്മുടെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയി. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെറിംഗ് ഉണ്ടാക്കാം. മെറിംഗ് എന്ന് പറഞ്ഞാൽ ദ കോമ്പിനേഷൻ ഓഫ് എഗ് വൈറ്റ് ആൻഡ് ഷുഗർ. ഷുഗറും, ഓക്കേ. ഇതിന്റെ ഹാഫ് മെറിംഗ് ആയതിനു ശേഷം നമ്മൾ ഷുഗർ ആഡ് ചെയ്യും. ഓക്കേ, അപ്പോൾ നമ്മൾ ഇനി ഇത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യും. ഇതായോ? ഇത് ഇത്ര മതിയോ? നമ്മൾ ഒരു മെറിംഗ് ഒരു ഫോം ആയി. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണം. ഓക്കേ, ഇതിനുള്ള ഫോം എടുത്ത് ഇതിനെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്യും. അത് നമ്മുടെ എഗ് വൈറ്റ് ബട്ടർ ഫുൾ എടുക്കാണ്. അതെ, അപ്പൊ ഇവിടെ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഫ്രിഡ്ജിൽ വെച്ച ഐറ്റം ഉണ്ടല്ലോ, അതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബേസ് റെഡി ആക്കിയതായിരുന്നു, നമ്മുടെ ബിസ്ക്കറ്റ് നമ്മൾ ബട്ടറിൽ ഇട്ടിട്ട് എല്ലാം ശരിക്കും ഹാർഡായിട്ടോ, നല്ല ഹാർഡായി. അപ്പൊ ഇത് നമ്മുടെ സംഭവം നല്ല ശരിക്കും നല്ല ഹാർഡ് ആയിട്ടുണ്ട് കേട്ടോ. ബേസ് 10 മിനിറ്റ് വെച്ചുള്ളൂ. ബേസിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. നമ്മൾ ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. അപ്പൊ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തല്ലേ അവൻ? എത്ര സമയം? ബേക്ക് ചെയ്യുന്ന അതിന്റെ അളവ് ആയി എന്നുള്ളതിന്റെ സെറ്റ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനുള്ള. കറുപ്പല്ല, ബ്രൗൺ അല്ലേ? ഓക്കെ, ഫസ്റ്റ് നമ്മള് യുണീബിക്കിന്റെ ബിസ്ക്കറ്റ്, ഒരു പാക്കറ്റ് ഫുൾ ബിസ്ക്കറ്റ് എടുക്കുക. അത് നന്നായിട്ട് ഇങ്ങനെ പൗഡർ പോലെ നമ്മൾ നന്നായിട്ട് അതിങ്ങനെ പൊടിക്കുക. അതിനകത്തേക്ക് ഒരു 50 ഗ്രാം ബട്ടറും കൂടെ, മെൽറ്റ് ചെയ്ത ബട്ടർ അതിനകത്തേക്ക് ഇടുക. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ റിങ്ങിലേക്ക് ഇത് വെച്ച് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് അതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുക. പിന്നീട് നമ്മുടെ കേക്ക് ഉണ്ടാക്കാണ്, ചീസ് കേക്ക് ഉണ്ടാക്കാണ്, 250 ഗ്രാം ചീസിനകത്തേക്ക് പൗഡർ ഷുഗർ ഏകദേശം ഒരു 150 ഗ്രാം ആണ് വേണ്ടത്. 150 ഗ്രാം പൗഡർ ഷുഗറും ചീസും നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് 6 ഫുൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറൊരു ബൗളിൽ 50 ഗ്രാം കോൺഫ്ലോറും 100 ഗ്രാം ക്രീമും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു.
അത് നന്നായിട്ട് ഒന്ന് വെൽഡൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചീസ് മിക്സ് ചെയ്ത ആ ഒരു ബൗളിനകത്തേക്ക് ഈ സെക്കൻഡ് മിക്സ്ചറും കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഓൾ ടുഗദർ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് സെറ്റ് ആവുന്നു ഒരു ലെമണ്ടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലെമൺ സെസ്റ്റ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നു എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി അത് അവിടെ സൈഡിൽ വെക്കുക ഇനി നമ്മൾ എഗ് ബീറ്റർ എടുത്തിട്ട് അതിനകത്ത് മൂന്ന് എഗ് വൈറ്റ് മാത്രം മതി എഗ് യോക്ക് വേണ്ട എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതൊന്ന് സെറ്റ് ആയി നന്നായിട്ട് അതൊന്ന് സെറ്റ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 100 ഗ്രാം ഷുഗറും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് അത് രണ്ടും കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ആ മിക്സ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച മറ്റേ ആ മിക്സിലേക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് എഗൈൻ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റ് ആക്കി വെക്കുക ലാസ്റ്റ് അതിനകത്തേക്ക് ഒരു 50 ഗ്രാം ബട്ടറും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ എല്ലാം വെൽഡൺ ആക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ ഫസ്റ്റ് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ്സിന് സെറ്റ് ആവാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ബേസ് അതിലേക്ക് ഇത് ഒഴിക്കുക നന്നായിട്ട് എന്നിട്ട് ഇത് ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യുക ബേക്ക് ചെയ്യാൻ സാധനം ഞങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ നമ്മുടെ കഫെ അൽഗനാഷി അതും ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായി റെഡി ആയോ ഇല്ലയോ എന്ന് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ആ സമയത്തിന് നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് വേണ്ടേ ഷോർട്ട് ബ്രേക്ക് നമ്മുടെ ഐറ്റം ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ടാവണം യാ അത് പറഞ്ഞ പോലെ 150 ഡിഗ്രിയിൽ 20-25 മിനിറ്റ്സ് നമ്മൾ വെച്ചിരിക്കുകയായിരുന്നു അതിപ്പോ ഒരു സ്ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് അതിന്റെ മേളിത്തെ ലെയർ നമുക്ക് കാണാം അപ്പൊ നമുക്ക് അതിനി എടുത്തു നോക്കാം കേട്ടോ ഇനി ഇതെന്താ ചെയ്യാ നമ്മൾ ഇതൊന്ന് ഡിമോൾഡ് ചെയ്യണം അതായത് നമ്മുടെ സിൽവർ ഫോയിലും റിംഗും എല്ലാം മാറ്റിയിട്ട് ട്രൈലേക്ക് സെറ്റ് ചെയ്യാം പ്രസന്റ് ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മൾ ഓക്കേ നമ്മുടെ കേക്ക് റെഡിയായി ഇനി നമ്മൾ അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് ഓക്കേ നമ്മൾ കുറച്ച് ആപ്രിക്കോട്ടും ഫ്രൂട്ട്സും ഗ്രേപ്സ് ഒക്കെ ഉപയോഗിച്ച് ഓക്കേ കിട്ടുന്ന എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ നമുക്ക് റൈറ്റ് നൗ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന മാക്സിമം അതിനെ വെച്ചിട്ട് നമുക്ക് അത് ഡെക്കറേറ്റ് ചെയ്യാം ഓക്കേ നമ്മുടെ കേക്ക് നമ്മുടെ യൂണിയൻ ബേക്ക് കുക്കി ബിസ്ക്കറ്റ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സിട്രസ് ഫ്ലേവറിലുള്ള ചീസ് കേക്ക് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ നമ്മുടെ കഫേ അൽഗനാഷി അതിപ്പോ ഓൾമോസ്റ്റ് എന്തായാലും റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു 1 അവർ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് അതിപ്പോ ഇനി നമ്മൾ എടുത്തിട്ട് അതിന് കുറച്ചും കൂടെ ഒരു ഡെക്കറേഷൻ സംഭവം കൂടെ വരാനുണ്ട് ഓക്കെ അപ്പൊ അത് എടുക്കാം ഇനി അപ്പൊ നമ്മുടെ ഇത് ശരിക്കും സെറ്റ് ആയിട്ടുണ്ട് അല്ലേ നന്നായിട്ട് ഇത് നിങ്ങൾക്ക് കാണാം ശരിക്കും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് സംഭവം ഇതിൽ എന്തോ ഡെക്കറേഷൻ ഇല്ലേ നമ്മൾ ഗ്രില്ലിൽ പൈനാപ്പിൾ ഇതിനകത്ത് ജസ്റ്റ് സ്ക്യൂവറിൽ അറേഞ്ച് ചെയ്തു വെക്കാം ഓക്കേ യൂണിബിക് കുക്കീസ് കേരള കഫേയില് ഇന്നത്തെ രണ്ട് സ്വീറ്റ്സും ദാ റെഡിയാണ് ഫസ്റ്റ് വൺ കഫേ അൽ ഗനാഷെ സെക്കൻഡ് വൺ യൂണിബിക് കുക്കീസ് വെച്ചിട്ടുള്ള സിട്രസ് ചീസ് കേക്ക് ഇനി ലാസ്റ്റ് അംഗത്തിലേക്ക് പോവുകയാണ് കഴിക്കുക ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടവും ജാസ്തി ഇങ്ങനെ കുത്തണ പോലത്തെ ഷുഗർ ഒട്ടുമില്ല നമ്മൾ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല ചോക്ലേറ്റിന്റെ ആ സ്വീറ്റ്നെസ് മാത്രമേ ഉള്ളൂ നല്ല ശരിക്കും നന്നായിട്ടുണ്ട് കേട്ടോ റിയലി ഗുഡ് ഈ സംഭവം കഫേ അൽ ഗനാഷ് ആ കൊക്കോയില്ലേ ആ കോഫി ടേസ്റ്റ് ആ ബ്ലെൻഡ് നന്നായി വരുന്നുണ്ട് സ്വീറ്റ്നെസ് വളരെ കമ്മി ഇനി ചീസ് കേക്ക് നമ്മുടെ ഇതിന്റെ ബേസ് നമ്മൾ ഇട്ടുണ്ടല്ലോ നമ്മുടെ യൂണിബിക് ആ ഒരു കുക്കി നമ്മൾ ഇട്ടല്ലോ ആ കുക്കിയുടെ ആ ഒരു ക്രിസ്പിനെസ് ശരിക്കും കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ചീസ് കേക്ക്
നല്ല ആ ഒരു സോഫ്റ്റ്നെസ് ചീസ് കേക്കിന്റെ നല്ലൊരു നല്ല സോഫ്റ്റ് ആണ് ഒട്ടും അങ്ങനെ ജസ്റ്റ് സ്വീറ്റ് വന്നിട്ടില്ല എന്തായാലും ഇത് നമ്മൾ വീട്ടിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും ഞാൻ ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ് ഇന്ന് ഷിൻഡോ നമുക്ക് പറഞ്ഞു തന്നത് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഇഷ്ടാവും ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് യൂണിബിക് കുക്കീസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾക്കറിയാമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എഴുതി അറിയിക്കാം എഴുതി അറിയിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അയക്കുന്നതിൽ നിങ്ങളുടെ ഒരു ഫോട്ടോയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും ചേർത്ത് വേണം ഞങ്ങൾക്ക് അയക്കാൻ അപ്പം അങ്ങനെ വരുന്ന കുറേ പേരിൽ നിന്നും ബെസ്റ്റ് റെസിപ്പി ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ആ ഒരു റെസിപ്പി നമ്മൾ മറ്റുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി kerala cafe@asianetworld.tv യുണീബിക് കുക്കീസ് കേരള കഫേയില് നിങ്ങൾക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കഫേ അൽ ഗനാഷിയും യുണീബിക് ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു സിട്രസ് ഫ്ലേവറിലുള്ള ചീസ് കേക്കും വളരെ ക്ലിയർ ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഷിൻഡോ പറഞ്ഞു തന്നു എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുണീബിക് കുക്കി വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു റെസിപ്പി അറിയാമെങ്കിൽ അത് ഞങ്ങൾക്ക് എഴുതാനും മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം വേറെ രണ്ട് റെസിപ്പിയുമായിട്ട് കാണാം